പേരെന്താ? ലിസി. ലിസി ഈ ഇടവകയാണോ? ആണ്. ലിസിയുടെ ഏത് കാൽമുട്ടാ തിന്നി പോന്നെ? ഇടത് കാൽമുട്ട് ഡിസ്ലൊക്കേഷൻ ആയി പോകും. എത്ര നാളായി? ഇപ്പോ ഒരു വർഷത്തോളം. ഒരു വർഷത്തോളായി. പറഞ്ഞത് സത്യമാണോ? ഈ കാല് എന്റെ സർജറി കഴിഞ്ഞതാണ്. ആ വലത് കാൽമുട്ട് സർജറി ചെയ്ത സർജറി കാല് വളഞ്ഞു പോയി സർ. ഇങ്ങനെ വന്നിട്ട് തേയ്മാനം വന്നിട്ട് അപ്പൊ അത് സ്ട്രെയിറ്റ് ആക്കി. ഇപ്പൊ കഴിഞ്ഞ സമയത്ത് ഇവിടെ ഇത് നടക്കുന്ന സമയത്ത് ഞാൻ സർജറി ചെയ്തിരിക്കുക കഴിഞ്ഞ വർഷം. ഓക്കെ, ഇങ്ങോട്ട് നിന്ന് ഇവിടെ നിന്ന്. ഈ ഇടത് കാൽമുട്ടാണ് ഡിസ്ലൊക്കേഷൻ ആയിട്ട് തെന്നി പോകുന്നത്. ഓക്കെ, കർത്താവ് സൗഖ്യം തരുമോ? വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ കാൽമുട്ട് കർത്താവ് സൗഖ്യമാക്കുമോ? പറയുക. വിശ്വാസമുള്ളവരുന്ന് കൈ കാണിച്ചേ. ഈ മകളുടെ കാൽമുട്ട് തെന്നിപ്പോന്നാണ്, വലത് കാൽമുട്ട് ഓപ്പറേഷൻ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. ഇടത് കാൽമുട്ട് കർത്താവ് ഇപ്പോൾ സ്പർശിക്കാൻ പോവുക. യേശു ഇവിടെയുണ്ട്. എബ്രായ ലേഖനം 13:8, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും എന്നും ഒരുവൻ തന്നെ, അവന് മാറ്റമില്ല. 2000 വർഷം മുൻപ് യേശു ചെയ്ത അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഇന്നും കർത്താവിന് ചെയ്യാൻ പറ്റും. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാണ്. അവൻ മഹത്വപൂർണനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. യേശു ഇവിടെയുണ്ട്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ തിരിഞ്ഞേ, ആ കാല് കൊണ്ട് നീട്ടി വെച്ച ഇടത്തെ കാല്. ഞാൻ ഈ കാലിൽ നിന്ന് ചവിട്ടാൻ പോവാ, ചവിട്ടാൻ പോവാ. എൻ്റെ കണ്ണിലേക്ക് നോക്കിയേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇടത് കാൽമുട്ടിനി തെന്നിപ്പോവത്തില്ല. മരിച്ചു കുറഞ്ഞു. ഇടത് കാൽമുട്ട് മരിച്ചു കുറഞ്ഞു. കൈയൊക്കെ ഫ്രീ ആയിക്കേ. ആ മരിച്ചു കൂടാ. ആഞ്ഞു കൊടുത്തേ. ആ എന്നിട്ട് വട്ടം കറക്കിക്കേ. ഈ കാല്, ഈ കാല് മാത്രം ഇങ്ങനെ മുട്ട പിടിച്ച്, ആ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറക്കിക്കേ. കുഴപ്പമില്ല. ഇനി ഇങ്ങനെ എന്നിട്ട് ഈ മുട്ടൊന്ന് ഇങ്ങനെ തെന്നിക്കാൻ നോക്കിയേ. ആ നോക്കിക്കോ, തെന്നത്തില്ല. നോക്കിക്കോ, ആ അങ്ങോട്ട് നോക്കിയേ. തെറ്റിച്ചു നോക്കിയോ? ആ നോക്കിയോ നന്നായിട്ട്. വേദനയുണ്ടോ? ഇല്ല, വേദനയില്ല. മുട്ടു തെന്നുന്നുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. ഈ മുട്ടിനി തെന്നത്തില്ല. ഈ മുട്ടലിനി കത്തി വെക്കത്തില്ല. ഒരു ഡോക്ടറും കത്തി വെക്കത്തില്ല. യേശു ഇവിടെയുണ്ട്. അവൻ സർവശക്തനാണ്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. സന്തോഷമായോ? ആരാ ഈ സൗഖ്യം നൽകിയത്? യേശു.